എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലപ്പുറം ബഫലോസ് ഫാമിൽ ലോഡ് എത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ ലോഡ് അവിടെ എത്തിയിട്ടുണ്ട്, പുതിയ ലോഡ്. അപ്പോൾ ആവശ്യക്കാരെല്ലാം ഫാമിൽ വിളിക്കുക, അവരെ നമ്പറും കാര്യങ്ങളും ഞാൻ കൊടുക്കാം. അതായത് നമ്മുടെ ഫാമുള്ളത് മലപ്പുറം പെരിന്തൽമണ്ണ അല്ലെങ്കിൽ കൊളത്തൂർ ആ സൈഡിലായിട്ടാണ് ഫാം വരുന്നത്. ഫാമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. അപ്പോൾ അതുപോലെ ഫാമിൽ ഇറങ്ങുന്ന കുട്ടികളുടെ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആ കുട്ടികളെ ആ വീഡിയോ നിങ്ങൾ കാണാം. അവിടെ നമ്മൾ പോണ വഴിയിൽ ഇറക്കിയിട്ട് തീറ്റ കൊടുക്കുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മലപ്പുറം ബഫലോസ് ഫാമിൽ വരുന്ന കുട്ടികളത് ഈ കുട്ടികൾ, അതായത് നമ്മുടെ ആറ്റിങ്ങിൽ പോകുന്ന കുട്ടികളാണ്. ഈ പോകുന്ന കുട്ടികളെല്ലാം അതായത് നമ്മളിലെ ഒരു കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് കുട്ടികളെ കാണിക്കാൻ പറ്റിയില്ല. കാരണം എല്ലാ കുട്ടികളും ഫാമിൻ്റെ ഉള്ളിൽ, ഇതൊക്കെ നമുക്ക് അറിയാലോ, നമ്മുടെ പുതിയ ഫാമാണ് ഹരിയാനയിൽ. ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫാമാണിത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതായത് നമുക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ അതിൻ്റെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുട്ടികളെ നമുക്ക് കുളിപ്പിക്കാൻ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വൃത്താക്കാനൊന്നും പറ്റാത്ത, എല്ലാം ചളി പിടിച്ച് തന്നെ കിടക്കുന്ന ഒരു ഇത് കാണുന്നത്. എല്ലാം കുട്ടികളെ നിങ്ങൾ കണ്ടോ, വല്ല പ്യുവർ ബ്ലാക്ക് കുട്ടികളാണ്. മൊത്തത്തിൽ നല്ല അടിപൊളി കുട്ടികൾ തന്നെയാണ്. എല്ലാ കുട്ടികളെയും ഞാൻ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അറിയിക്കുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന പോലത്തെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എന്തായാലും എഴുതണം. അതുപോലെ ഞാനെല്ലാം മാക്സിമം നല്ല ക്ലിയർ കുട്ടികളെ ഇനി ഹരിയാനയിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി നമ്മൾ ഓരോ ഫാമുകളിൽ ചെല്ലുന്ന വീഡിയോസുകളുണ്ട്. കാരണം നമ്മൾ ഹരിയാനയിൽ മാത്രമേ ഇനി നിൽക്കുന്നുള്ളൂ. കാരണം നമ്മൾ യു പിയിലേത് ഇത്രയും കാലം നിന്നിട്ട് നമ്മൾ ഹരിയാനയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് യു പിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. ഇനി എന്തായാലും അതില്ലാതെ നമ്മൾ ഹരിയാനയിൽ തന്നെ നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തായാലും മാക്സിമം നല്ല ഹരിയാന കുട്ടികളെ മാക്സിമം വീഡിയോ ഞാൻ കാണിക്കാം. ഇവിടുത്തെ ഓരോ ഫാമുകളിൽ നിന്നും, അതായത് ഫാം പോയ കുട്ടികളെ കിട്ടില്ല എന്നൊക്കെ പറയുന്നവരോടുള്ള ഒരു മറുപടിയാണ്. അതുപോലെ ഹരിയാനയിൽ നിന്ന് എത്ര ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ മാക്സിമം ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം. നിങ്ങളെന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അതായത് എന്നാലേ നമുക്ക് കൂടുതലായിട്ട് ഇതുപോലുള്ള കുട്ടികളെ നമുക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ കാണുന്ന കുട്ടികളാണ് നമ്മുടെ മലപ്പുറം ബഫലോസ് കൊളത്തൂരിലെ ഫാമിലോട്ട് പോകുന്ന കുട്ടികളാണിത്. അപ്പോൾ എല്ലാവരും നാളെ മുതൽ കുട്ടികളെ മേടിക്കുക, അല്ല കിട്ടില്ല കുട്ടികളെ ലോഡ് എത്തിയിട്ടുള്ള അവിടെ. അപ്പോൾ കഴിഞ്ഞ രണ്ട് ലോഡ്, കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് ലോഡ് ഫാമിൽ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ കുട്ടികളും സെയിലായി. അപ്പോൾ ഈ കുട്ടികളും നിങ്ങൾ നോക്കുക. അതുപോലെ ഇത് വന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ട കുട്ടികളെ സെലക്ട് ചെയ്യുക. 50 കുട്ടികളുടെ ലോഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വന്ന് നോക്കിയിട്ട് എല്ലാ സൈസിലുള്ള കുട്ടികളും കയറ്റി വിട്ടിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 130 കിലോ മുതൽ 200-250 കിലോയുടെ വരെ ബോഡി വെയ്റ്റുള്ള അല്ല കിട്ടിലും കുട്ടികളെ ലോഡാണ്. അപ്പോൾ എല്ലാവരും വന്ന് കുട്ടികളെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലെടുക്കുക. അതായത് ഫാമിൽ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കിലോയ്ക്ക് 140 രൂപ വെച്ചിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഇത് ഈ റേറ്റിനുള്ള മുതലുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എടുക്കുക. 140 രൂപയാണ് നമ്മുടെ ഫാമിലെ റേറ്റ്. അപ്പോൾ കുട്ടികളെല്ലാം കാണാൻ നല്ല എല്ലാം കണ്ടാവും, എല്ലാം പ്യുവർ ബ്ലാക്ക് കുട്ടികൾ, ക്ലിയർ കുട്ടികൾ, അതായത് പ്യുവർ ഹരിയാന കുട്ടികൾ മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം നല്ല ഹരിയാന കുട്ടികളാണ്. ഇതൊക്കെ നമ്മുടെ കൃഷ്ണഗിരിയിൽ തീറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. കാരണം നമ്മൾ കൃഷ്ണഗിരിയിൽ വണ്ടി എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇറക്കി അവിടെ ഒരു ദാബയുണ്ട്. ഇവിടെ ഇറക്കി നമ്മൾ ഏകദേശം ഒരു ദിവസത്തോളം ഇവർക്ക് റെസ്റ്റ് കൊടുത്ത് അതിന് ശേഷമാണ് നമ്മൾ കേരളത്തിലോട്ട് കൊണ്ടുവരൽ. കാരണം അറിയാലോ എത്രയും ട്രാവൽ ചെയ്ത് വരുന്നതാണ്. നമുക്ക് 2-3 സ്റ്റോപ്പ് ഉണ്ട്, അതിൽ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റോപ്പാണ് നമുക്ക് കൃഷ്ണഗിരി. അവിടെ എത്തിയതിന് ശേഷവും നന്നായി ഇതുപോലെ റെസ്റ്റ് കൊടുത്ത് ഒരു ദിവസത്തെ ഫുൾ റെസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫാമിലോട്ട് കൊണ്ടുവരിക. അതായത് നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ അപ്പോൾ ഇത്രയ്ക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അതുപോലെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ല വീഡിയോ അല്ല ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞങ്ങൾ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫാമിൽ വന്നു കണ്ട് കുട്ടികളൊക്കെ എടുക്കുക.
നല്ല കുട്ടികളെ നോക്കിയാൽ ഹരിയാന കുട്ടികളെ നോക്കിയെടുക്കുക. കിലോ 140 രൂപ വെച്ചിട്ട് ഫാമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.